സിറൈന ഫാത്തിമയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആർക്കും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുമില്ല. നിങ്ങൾ ചുമ്മാ കേരളത്തെ അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ കേരളത്തിനോട്? ഏതായാലും ഞാൻ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് റഹന മല ചവിട്ടുള്ളൂ എന്നൊന്നും പറയില്ല. നവോത്ഥാനമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ സാമാന്യമായ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഫെമിനിസം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു നിധിക്കുട്ടി ഉണ്ടല്ലോ, രണ്ടു ദിവസം മുന്നേ മുഷ്ടി ചുരുട്ടി സഹവാടിക്ക് വേണ്ടി സംസാരിച്ച അവൾ, അവളൊക്കെയാണ് യഥാർത്ഥ ഫെമിനിസ്റ്റ്. തുണിയില്ലാത്ത പടത്തിൽ അഭിനയിക്കുന്നതല്ല റഹന ഫാത്തിമ, ശരീരത്തിൻ്റെ രാഷ്ട്രീയം. നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത കണ്ടു, അതായത് റഹന ഫാത്തിമ വീണ്ടും ശബരിമലയിലേക്ക് അനുവാദത്തിനായിട്ട് പോലീസ് എന്താ പറയുക ഓഫീസിലേക്ക് പോയിന്നോ അനുവാദം ചോദിച്ചെന്നോ മല കയറാൻ പോകുന്നോ എന്തോ കേട്ടു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സി ബേസിക്കലി രണ്ട് സംശയമുണ്ട്, വ്യക്തമായ രണ്ട് സംശയങ്ങളുണ്ട്. ഒന്ന്, ഇത് മോട്ടിവേറ്റഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. റഹന ഫാത്തിമ ഇൻഫ്ലുവൻസ്ഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ശബരിമലയിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മനഃപൂർവ്വം കരുതി കൂട്ടി റാഡിക്കൽ ഗ്രൂപ്പ്സ് ചെയ്യുന്ന കാര്യമാണോ എന്ന് എനിക്ക് വ്യക്തമായ സംശയമുണ്ട്. രണ്ടാമത്തെ സംശയം എന്ന് വെച്ചാൽ, ഒന്നിക്കിൽ ഇപ്പം വിധി കഴിഞ്ഞിട്ട് പിന്നെ വലിയ എയർ സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. എയർ സ്പേസ് കിട്ടാത്തത് കൊണ്ട് തന്നെ തൻ്റെ പേരും തൻ്റെ ഫോട്ടോയും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ടി വിയിൽ വരാൻ വേണ്ടി കളിക്കുന്ന പരിപാടിയാണോ എന്ന് സംശയമുണ്ട്. പിന്നെ റഹന ഫാത്തിമ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, കുടുംബസമേതം പോകും, എൻ്റെ ബർത്ത്ഡേ ആണ്, അന്ന് മാലയിട്ടിട്ട് കുടുംബസമേതം പോകും എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികളെയും കൂട്ടിയിട്ട് ശബരിമലയിൽ പോയിട്ട് സെൻറ്റിമെൻറ്സ് വർക്കൗട്ട് ചെയ്യാനാണെങ്കിൽ അത് ഒരുമാതിരി മറ്റേ പരിപാടിയായി പോകും. ആ കുട്ടികളെയും കൂട്ടിപ്പോയി അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് റഹനയാണ്, നമ്മളാരുമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, റഹന ഫാത്തിമയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആർക്കും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുമില്ല. നിങ്ങൾ ചുമ്മാ കേരളത്തെ അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ കേരളത്തിനോട്? ക്രമസമാധാന പാലനം പോലും നന്നായിട്ട് പോകുമ്പോൾ നിങ്ങളായിട്ട് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നത് ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയുവാനില്ല. പിന്നെ തുല്യ നീതി, ലിംഗനീതി, ഫെമിനിസം, ശരീരത്തിൻ്റെ രാഷ്ട്രീയം, റഹന ഫാത്തിമയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഞാൻ ശരീരത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നത് കൊണ്ടാണ് എന്നെ എതിർക്കുന്നതെന്ന് പറയുന്നുണ്ട്. തുണിയില്ലാത്ത പടത്തിൽ അഭിനയിക്കുന്നതല്ല റഹന ഫാത്തിമ ശരീരത്തിൻ്റെ രാഷ്ട്രീയം. തുണിയില്ലാത്ത പടത്തിൽ അഭിനയിച്ചുകൊണ്ട് എന്തോ ഞാൻ ശരീരത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതെന്താ മറ്റേ നമ്മുടെ ഫെമിനിസം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു നിധിക്കുട്ടി ഉണ്ടല്ലോ, രണ്ടു ദിവസം മുന്നേ മുഷ്ടി ചുരുട്ടി സഹവാടിക്ക് വേണ്ടി സംസാരിച്ച അവൾ, അവളൊക്കെയാണ് യഥാർത്ഥ ഫെമിനിസ്റ്റും അവളൊക്കെയാണ് യഥാർത്ഥ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയവാദി എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരു ട്രോള് കണ്ടു എവിടെയോ പെയിൻ്റ് അടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതല്ല പിന്നെ ശരീരത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയൊക്കെയേ ഉള്ളൂ. അല്ലാതെ കിസ് ഓഫ് ലവിന് പോകുന്നതല്ല ഫെമിനിസം എന്ന് പറയുന്നത്. പരസ്യമായിട്ട് എന്താ പറയുക ലൈംഗികത തുറന്ന് കാണിക്കുന്നതാണ് ശരീരത്തിൻ്റെ രാഷ്ട്രീയം എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. വെറുതെ ഇരിക്കുന്ന ഒരു സമൂഹത്തെ പ്രൊവോക്കേറ്റ് ചെയ്തിട്ട് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ സാമാന്യമായ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. റഹനയുടെ രാഷ്ട്രീയമൊന്നും ചോദിക്കുന്നില്ല. എൻ്റെ അറിവിൽ റഹന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. റഹനയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഏത് പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാവും. ഏതൊക്കെ പരിപാടികൾക്കാണ് പോയിട്ടുള്ളതെന്ന് മനസ്സിലാവും. സി സംശയങ്ങളുണ്ട് റഹന. റഹന നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പം എന്നെ വിമർശിക്കുന്നു, ഞാൻ സ്ത്രീ ആയതുകൊണ്ടാണ് വിമർശിക്കുന്നത്. നിങ്ങൾ സ്ത്രീ ആയത് കൊണ്ടല്ല വിമർശിക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന നിലപാട് കൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ടാവുന്നുണ്ടെങ്കിൽ തിരുത്തേണ്ടത് ഒരു സമൂഹത്തിനെയല്ല നിങ്ങളെയാണ് എന്നുള്ള ബോധം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കില്ലെങ്കിൽ നാട്ടുകാർക്കുണ്ട്. പിന്നെ ഗവൺമെൻറ് ഇതിനെയൊന്നും കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കൽ കൊണ്ടുപോയതിൻ്റെ ക്ഷീണം ഇവിടെ ഗവൺമെൻറ്റിന് മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റഹന ഫാത്തിമയെ ഒന്നും എൻ്റർടൈൻ ചെയ്യുമെന്നുള്ള ബോധവും അങ്ങനെ ഒരു ബോധ്യമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. റഹന അന്ന് ഇപ്പോൾ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുത്തു, അപ്പോൾ അത് അവർ എന്താന്ന് വെച്ചാൽ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡിസിഷൻ അറിഞ്ഞിട്ട് വേണം, പ്രൊട്ടക്ഷൻ ലഭിക്കുക എന്നുള്ള ഡിസിഷൻ അറിഞ്ഞിട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ് 26-ന്, അപ്പോൾ മാല ഇടാന്നൊക്കെയാണ് തൽക്കാലം വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി എന്തായാലും ഡിസിഷൻ അവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തായാലും പോകണമല്ലോ, പോകാൻ വേണ്ടി.
ഇപ്പോൾ ഇത്തവണ അപ്പം അതിൻ്റെ ഒരു കഴിഞ്ഞ ഞാൻ നേരെ പത്തനംതിട്ടയിൽ നിന്നായിരുന്നു അവിടെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നി കുറച്ചും കൂടെ നല്ലത് ഇവിടുന്ന് തന്നെ അറിയിച്ചിട്ട് അങ്ങനെ തന്നെ പോവാം, നിയമത്തിൻ്റെ വഴി കൂടെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ, ഇനി അതിൻ്റെ പേരിലൊരു അപകടം വേണ്ട. പിന്നെ ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. നിലവിൽ എന്തായാലും ഫാമിലി ആയിട്ട് തന്നെയാണ് പോകാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇല്ല, അതുകൊണ്ടൊന്നും പേടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്രാവശ്യം പോകാൻ വിചാരിക്കുന്നത്. പേടിയുടെ ഇഷ്യൂ അല്ല, ഇവിടെ എന്തായാലും റൈറ്റ് ഉള്ളതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ അത് ആളുകളിൽ ഭയങ്കരമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവർ പോയത് എന്താ പറയുക റൈറ്റ് വേ അല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള. അപ്പം ശരിയല്ല എന്നല്ല, അതാണ് ശരി എന്നുള്ളതും കൂടെ തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യമായിട്ട് വന്നേക്കാണ്. അപ്പോൾ അതും കൂടെ ഇപ്രാവശ്യം പ്രൂവ് ചെയ്യപ്പെടും. ഞാൻ ചെയ്തത് ഒട്ടും നിയമപരമായി തെറ്റായ കാര്യമല്ല, അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടെ എനിക്കിവിടെ പറയേണ്ട ഒരു അവസരമാണ്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നിലയ്ക്കിൽ നിന്നും പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എനിക്കറിയില്ല ബാക്കി ഡീറ്റെയിലുകൾ, കാരണം ന്യൂസും കാര്യങ്ങൾ ഉള്ള അറിവ് തന്നെ എനിക്കുള്ളൂ. എന്തായാലും എല്ലാവർക്കും കയറാം എന്നൊക്കെ തന്നെയാണല്ലോ പറയുന്നത്, പിന്നെ ഇഷ്യൂസ് ഉണ്ടാവില്ലായിരിക്കാം. അവർ ഡിസിഷൻ എടുത്ത് അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിലവിൽ ആപ്ലിക്കേഷൻ വാങ്ങിച്ചതിൻ്റെ റെസിപ്റ്റ് വന്നു, അപ്പോൾ ബാക്കി എന്തായാലും അവർ ഡിസിഷൻ അറിയിക്കട്ടെ, വെയിറ്റ് ചെയ്യും. അപ്പം അതാണ് സംഭവം. അപ്പോൾ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യത്തിനോട് തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട്. പോകണമെന്നാണല്ലോ, പേടിയില്ലാത്തതുകൊണ്ടാണല്ലോ. സീ, നിങ്ങളുടെ വീടടിച്ച് വിളിച്ചതിനോ നിങ്ങളെ ആക്രമിച്ചതിനോ ഒന്നും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രൊവക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അത്രയും പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയിട്ടും ഭയമില്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരു സമൂഹത്തിനെ അജിറ്റേറ്റ് ചെയ്യുവാനാണ് നോക്കുന്നത്. അതിനെയൊന്നും അവകാശമാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവകാശമാണ് എന്ന് സമ്മതിച്ചു വന്നാലും ഒരു വിവേകം വേണ്ടേ? വിവേകം വേണം. അതുണ്ട്, ഈ നിയമത്തിനും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ അപ്പുറത്തേക്ക് വിവേകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ വിവേകം റഹനയ്ക്ക് ഉണ്ടെങ്കിൽ റഹന ഈ സമയത്ത് ഇങ്ങനെ ചെയ്യില്ല. അല്ലെങ്കിൽ ഇനി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഏതെങ്കിലും റാഡിക്കൽ ഗ്രൂപ്പ്സിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാണെങ്കിൽ നിങ്ങൾ ചെയ്തുകളാം. ഏതായാലും ഞാൻ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് റഹന മല ചവിട്ടുകൊള്ളുന്നൊന്നും പറയില്ല. ഞാനേതായാലും അങ്ങനെ ഒരു എക്സ്ട്രീമായിട്ടൊന്നും പറയുവാൻ ഉദ്ദേശിക്കുന്നുമില്ല, അങ്ങനെ ഞാൻ പറയുകയില്ല. ഏതായാലും നിങ്ങൾ പോകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അജിറ്റേഷൻ ഉണ്ടാവും, അതിനെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്താൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ അതിന് അജിറ്റേഷൻസ് ഉണ്ടാവും എന്നുള്ളത് സംശയമൊന്നുമില്ല. സാമാന്യ ബുദ്ധിമതിയല്ലോ അതൊക്കെ ആലോചിക്കാൻ. മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടീസ് അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. ഇനി ആരും രാഷ്ട്രീയം കളിച്ചു എന്നുള്ള വാദം പറയേണ്ട, പൊളിറ്റിക്കൽ പാർട്ടീസ് അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊന്നും കളമൊരുക്കാതെ ശാന്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലതാണ് എന്നുള്ള ഒരു സജഷൻ മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുവാനില്ല. അപ്പോൾ റഹനയോട് പറയുവാനുള്ളത്, ശരീരത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എവിടെയോ പെയിൻ്റ് അടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതല്ല. ശരീരത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തുണിയില്ലാത്ത സിനിമയിൽ അഭിനയിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പോൺ സ്റ്റാർസാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയം, ഫെമിനിസം, നിലപാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറേ സാധനമാണ്. അത് എനിക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതിനുള്ളൊരു സ്കീമില്ല നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളിങ്ങനെ റാഡിക്കൽ നിലപാടുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങളുടെ രീതി അതാണ്, നിങ്ങളുടെ നിലപാടുകൾ അതാണ്, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന അപേക്ഷ മാത്രമേ ഉള്ളൂ. കാത്തിരുന്ന് കാണാം ഡെവലപ്മെൻറ്റ്സ്, കാത്തിരുന്ന് കാണാം പുതിയ എന്താ പറയുക നവോത്ഥാനത്തിൻ്റെ മുഖങ്ങൾ. ഇനി നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് നവോത്ഥാന കേരളം ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടല്ലോ, നിങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ആ ഗ്രൂപ്പിനുമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ശാന്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, കേരളം ശാന്തമായിരിക്കട്ടെ, ഒരു മണ്ഡലകാലം കഴിഞ്ഞു പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അപ്പോൾ പുതിയ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.